പോക്കോ സ്മാർട്ട് ഫോൺസിൻ്റെ ഭാഗത്ത് നിന്ന് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന സ്മാർട്ട് ഫോണാണ് പോക്കോ F3 GT എന്ന് പറയുന്നത്. ബേസിക്കലി നോക്കുവാണെങ്കിൽ നമ്മുടെ ചൈനയിൽ ലോഞ്ച് ചെയ്ത റെഡ്മി K40യുടെ റീബ്രാൻഡഡ് വേർഷനാണ് ഈ പോക്കോ F3. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണാണ്. ഗെയിമിങ്ങിന് കൂടുതൽ പ്രത്യേകത നൽകിക്കൊണ്ട് പോക്കോ ഇറക്കുന്ന സ്മാർട്ട് ഫോണാണ് പോക്കോ F3 GT എന്ന് പറയുന്നത്. ഇതിൻ്റെ ലോഞ്ച് ജൂലൈ 23 ആണ്. ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ മറക്കണ്ട. നേരെ വീഡിയോയിലേക്ക്. സോ നമുക്കറിയാം ജൂലൈ 22 ആണ് വൺ പ്ലസിൻ്റെ നോട്ട് സീരീസിൽ നോട്ട് 2 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഏകദേശം ബഡ്ജറ്റ് നോക്കുവാണെങ്കിൽ 32,000 to 35,000 ആണ് അതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതേ ബഡ്ജറ്റിൽ തന്നെയാണ് ഈ ഒരു പോക്കോ F3 GT ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. 30,000 രൂപയ്ക്കാണ് എന്നാണ് പറയുന്നത്. സോ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും എന്തായാലും നടക്കാൻ പോകുന്നത്. അതുമാത്രമല്ല ഒരു ഓൾ പാക്കേജ് സ്മാർട്ട് ഫോണാണ് പോക്കോ F3 GT എന്ന് പറയുന്നത്. നമുക്കറിയാം പോക്കോ X3 Pro ഇറങ്ങിയപ്പോൾ നല്ല വിജയം തന്നെയായിരുന്നു. പക്ഷേ അതൊരു പ്രോസസ്സിംഗ് ഫോണാണ്, അതായത് നല്ല ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റൊക്കെ നൽകിയിട്ടുള്ള ഒരു ഫോണാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞ ഒരു ഫുൾ പാക്കേജാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. സോ നമുക്ക് വെച്ച് നീട്ടൊന്നും വേണ്ട, ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് നോക്കാം. സോ ഡിസ്പ്ലേയുടെ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന 6.67 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. റിഫ്രഷ് റേറ്റിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ 120 Hz റിഫ്രഷ് റേറ്റും അതുപോലെ തന്നെ 480 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഉണ്ട്. സോ ലേറ്റൻസി ഒട്ടും കാണത്തില്ല ടച്ച് റെസ്പോൺസിന്. നമുക്ക് ഗെയിമിംഗ് ഒക്കെ പക്കയായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ HDR10+ സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ടും ഉണ്ട്. സോ വ്യൂവിംഗ് എക്സ്പീരിയൻസ് ആണെങ്കിലും പക്കയായിരിക്കും. പിന്നീട് ഇതിൻ്റെ ബിൽഡിലേക്ക് വന്നു കഴിയുമ്പോൾ അലൂമിനിയം ഫ്രെയിമാണ് ഇവിടെ നൽകുന്നത്. പ്ലാസ്റ്റിക് ഫ്രെയിമും കാര്യങ്ങളും ഒന്നുമല്ല, പക്ക അലൂമിനിയം ഫ്രെയിമാണ്. അതുപോലെ തന്നെ ഗ്ലാസ് ബോഡി ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യുന്നത്. സോ ബിൽഡ് വൈസ് നോക്കുവാണെങ്കിൽ പക്ക ഒരു പാക്കേജ് തന്നെയാണ് ഈ പോക്കോ F3 GT എന്ന് പറയുന്നത്. സോ പെർഫോമൻസിൻ്റെ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി 1200 SoC ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നത്. സോ പെർഫോമൻസിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, പക്ക പെർഫോമൻസ് ആയിരിക്കും. മീഡിയ ടെക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസസ്സറാണ് 1200 SoC എന്ന് പറയുന്നത്. അത് തന്നെയാണ് വൺ പ്ലസിൻ്റെ നോട്ട് 2 യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു കോമ്പറ്റീഷൻ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ പക്കാ പക്കയാണ്. പിന്നീട് Android 11 ആയിരിക്കും ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ നമുക്ക് ലഭിക്കുന്നത്. MIUI 12 ആയിരിക്കും ഇതിൻ്റെ UI എന്ന് പറയുന്നത്. പോക്കോ ലോഞ്ചർ ആയിരിക്കും ലോഞ്ചറ്. സോ ആ ഒരു സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ, പെർഫോമൻസ് സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ പക്കയാണ്. അതുമാത്രമല്ല 5G ചിപ്സെറ്റാണിത്. 5G ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ ബാൻഡ് എത്ര ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. അത് നമുക്ക് ഫോൺ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ എത്ര ബാൻഡുണ്ട് കാര്യങ്ങളുണ്ടെന്നൊക്കെ. എന്തായാലും ഒരു 7-8 ബാൻഡൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നല്ലൊരു 5G സ്മാർട്ട് ഫോണും കൂടെ ആയിരിക്കും പോക്കോ F3 GT എന്ന് പറയുന്നത്. സോ ക്യാമറയുടെ സെഗ്മെൻറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 64 MP പ്രൈമറി സെൻസറാണ്. പക്ഷേ ഏത് സെൻസറാണ് എന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ വൺ പ്ലസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സോണിയുടെ സെൻസറാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും സോണി സെൻസർ വരുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. സാംസങ്ങിൻ്റെനേക്കാളും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം സോണി സെൻസറാണ്. സോണി സെൻസർ വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുപോലെ തന്നെ 8 MP അൾട്രാ വൈഡും 2 MP മാക്രോ ക്യാമറയും ഒരു ആവശ്യമില്ലാത്ത അവിടെ എനിക്കൊന്ന് മോണോ ക്യാമറയാണ് ഇവിടെ മോണോക്രോം ക്യാമറയാണ് അവിടെ യൂസ് ചെയ്യുന്നത് വൺ പ്ലസ്സിൽ. ഇവിടെ മാക്രോ ക്യാമറയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല, കളർ ചേഞ്ച് വരും. അതുപോലെ തന്നെ നമുക്ക് മാക്രോ ക്യാമറയിൽ കുറച്ചുകൂടെ ഡെപ്തായിട്ട് ഫോട്ടോ എടുക്കാൻ സാധിക്കുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. സെൽഫി ക്യാമറയുടെ വശത്തേക്ക് വന്നു കഴിയുമ്പോൾ 16 MP സെൽഫി ക്യാമറയാണ് അവിടെ നൽകിയിരിക്കുന്നത്. സോ ക്യാമറ സെഗ്മെൻറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല, ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ എങ്ങനെയുണ്ട് പെർഫോമൻസും കാര്യങ്ങളൊന്ന്. എന്നാലും വൺ പ്ലസുമായിട്ട് നോക്കുമ്പോൾ പക്കയാണ്. പിന്നീട് ബാറ്ററിയുടെ സെഗ്മെൻറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ 5060 mAh ബാറ്ററിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 67 W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ദ ബോക്സ് തന്നെ നമുക്ക് ചാർജറും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. സോ ആ ഒരു സെഗ്മെൻറ്റ് നോക്കുവാണെങ്കിലും വൺ പ്ലസുമായിട്ട് നല്ല കോമ്പറ്റീഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം വൺ പ്ലസിൻ്റെ ഭാഗത്ത് നിന്ന് 65 W വരുന്നു, ഇവിടെ 67 W വരുന്നു. വൺ പ്ലസിനേക്കാളും കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. വൺ പ്ലസിൽ നമുക്ക് 4500 something അല്ലെങ്കിൽ 4400 something ബാറ്ററി നമുക്ക് ലഭിക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് 5000 ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. സോ ബെസ്റ്റ് ഓപ്ഷൻ പോക്കോ F3 GT ആണ്. നമുക്ക് ഇപ്പോഴേ കൺഫേം ചെയ്യാൻ പറ്റും ഒരു കോമ്പറ്റീഷൻ ഇല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. സോ ബാറ്ററി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിലും പക്കയാണ്. പിന്നീട് വേരിയൻസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ സ്മാർട്ട് ഫോൺ 2 variants മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത്. ഒന്ന് 6+128 GB വേരിയൻറ്റും അതുപോലെ തന്നെ 8+256 GB വേരിയൻറ്റും ആണ് വരുന്നത്. അതുപോലെ തന്നെ മൈക്രോ SD കാർഡ് നമുക്ക് ഇടാൻ സാധിക്കും. സോ എക്സ്പാൻഡബിൾ ആണ് മെമ്മറി. സോ നോ ഇഷ്യൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എക്സ്പാൻഡബിളും കൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് 6 GB 128 GB ആവശ്യമുള്ളൂ. സത്യം പറഞ്ഞാൽ അല്ലേ, ഒരു ഗെയിമറിനാണെങ്കിലും അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. ഒരു ലൈവ് ഗെയിം സ്ട്രീം ചെയ്യാനാണെങ്കിൽ പോലും 6 GB ഈസ് ഇനഫ്. COD ആണെങ്കിലും PUBG ആണെങ്കിലും നമുക്ക് സൂപ്പറായിട്ട് സ്ട്രീം ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് കളിക്കാൻ സാധിക്കും. സോ ആ ഒരു കാര്യം നോക്കുമ്പോഴും നോ ഇഷ്യൂ ആണ്. സോ പ്രൈസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ബേസ് പ്രൈസായിട്ട് കൺഫേം ആയിട്ടില്ല, 30,000 ആണ് എന്നാണ് പറയുന്നത്. സോ എന്തായാലും വൺ പ്ലസ് ആയിട്ട് കോമ്പീറ്റ് ആണെങ്കിൽ 30,000 ഈ ഒരു ബഡ്ജറ്റ് വരുവാണെങ്കിൽ എന്തായാലും കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കും.
കൂടുതലാണെങ്കിൽ കൂടുതൽ ആൾക്കാർ വൺ പ്ലസിലേക്ക് പോകത്തേ ഉള്ളൂ. സോ എന്തായാലും എനിക്ക് തോന്നുന്നു മാർക്കറ്റ് നോക്കി അവർ 30,000 ആക്കാൻ സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജൂലൈ 23-ാം തീയതിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ലോഞ്ച്. 12 മണിക്കാണ് ISTT, അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ 12 മണിക്കാണ് ഇതിൻ്റെ ലോഞ്ച്. മിക്കവാറും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ആയിരിക്കും ഇതിൻ്റെ ലോഞ്ച് വരാൻ പോകുന്നത്. സോ പ്രീ ഓർഡറും കാര്യങ്ങളും കാണും എന്ന് തോന്നുന്നു. സോ ഇത്രയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആൻഡ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. പുതിയൊരു വീഡിയോ കാണുന്നിടം വരെ ഗുഡ് ബൈ.